ആധുനിക കാലത്ത് ഏകദിന ക്രിക്കറ്റിൽ ബാറ്റ്സ്മാൻമാർ അനായാസം സിക്സുകളും ബൗണ്ടറികളും നേടുന്നത് നാം ഓരോരുത്തരും കണ്ടിട്ടുണ്ട്. ഏകദിന ക്രിക്കറ്റിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നിരവധി കളിക്കാർ അവരുടെ കരിയറിൽ 100-ൽ കൂടുതൽ സിക്സുകൾ അടിച്ചതായി കാണുമ്പോൾ ധാരാളം മത്സരങ്ങൾ കളിച്ചിട്ടും ഒരു സിക്സ് പോലും അടിക്കാൻ സാധിക്കാത്ത ഏതാനും ക്രിക്കറ്റ് താരങ്ങളുമുണ്ടെന്ന് നാം അറിഞ്ഞിരിക്കണം. അവരിൽ ചിലർ 100-ൽ ഏകദിന മത്സരങ്ങൾ കളിച്ച താരങ്ങളാണ് എന്നതാണ് അത്ഭുതകരമായ ഒരു വസ്തുത. ഏകദിന ക്രിക്കറ്റിൽ സിക്സുകൾ നേടുന്നതിൽ പരാജയപ്പെട്ട 3 താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൊന്ന് പരിശോധിക്കാം. മനോജ് പ്രഭാകർ 1984 1996 ഇടയിൽ ടെസ്റ്റ് ഏകദിനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഓൾറൗണ്ടറാണ് മനോജ് പ്രഭാകർ. 130 ഏകദിനങ്ങളിൽ കളിച്ച പ്രഭാകർ 98 ഇന്നിംഗ്സുകളിൽ നിന്നായി 1858 റൺസ് നേടിയതിൽ 2 സെഞ്ചുറികളും 11 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു. 1987 1992 1996 ലോകകപ്പുകളിലും അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായി. എന്നാൽ സമർത്ഥനായ ഓൾറൗണ്ടറിൽ നിന്നും ഏകദിനത്തിൽ ഒരു സിക്സ് പോലും പിറന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഡിയോൺ ഇബ്രാഹിം 2001 മുതൽ സിംബാബ്വെയുടെ ടെസ്റ്റ് ഏകദിന ടീമുകളിൽ അംഗമായിരുന്ന താരമാണ് ഡിയോൺ ഇബ്രാഹിം. ടെസ്റ്റ് ഏകദിന ടീമുകളുടെ ഭാഗമായി മുൻ സിംബാബ്വെ ബാറ്റ്സ്മാൻ ഡിയോൺ ഇബ്രാഹിം 2001 ക്രിക്കറ്റിലെത്തി. 29 ടെസ്റ്റുകൾ കളിച്ചതിൽ പുറമെ 82 ഏകദിനങ്ങൾ ഇബ്രാഹിം തൻ്റെ രാജ്യത്തിനെ പ്രതിനിധീകരിച്ചു. 20 ശരാശരിയിൽ 1443 റൺസാണ് ഇബ്രാഹിം നേടിയത്. ഇതിൽ ബംഗ്ലാദേശിനെ നേടിയ 121 റൺസും 4 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു. എന്നിരുന്നാലും ഏകദിന കരിയറിൽ ഡിയോൺ ഇബ്രാഹിമിന് ഒരു സിക്സർ പോലും നേടാൻ കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമായ കാര്യം. തിലൻ സമരവീര ശ്രീലങ്കയ്ക്കായി 81 ടെസ്റ്റുകൾ കളിക്കുകയും 49 അടുത്ത് ശരാശരിയിൽ 5000 റൺസ് നേടുകയും ചെയ്ത താരമാണ് സമരവീര. ഏകദിന ക്രിക്കറ്റിൽ ടെസ്റ്റിന് സമാനമായ വിജയം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 12 വർഷത്തിനിടെ വെറും 53 മത്സരങ്ങളിൽ ദേശീയ ടീമിനെ പ്രതിനിധീകരിച്ചു. 42 ഇന്നിംഗ്സുകളിൽ നിന്നായി 2 സെഞ്ചുറി ഉൾപ്പെടെ 862 റൺസ് നേടിയ സമരവീര ഒരു സിക്സ് പോലും ഏകദിനത്തിൽ നേടിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി ബെൽ ബട്ടൺ അമർത്തി കാത്തിരിക്കുക.